നമസ്കാരം. എൻ്റെ പേര് ഷെയ്ഖ് ഹസൻ ഖാൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പന്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ജന്മസ്ഥലമാണ്. മനോഹരമായ സ്ഥലമാണ് പന്തളം. അച്ഛൻ കോവിലാറുകൊണ്ട് മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ജനിച്ച് വളർന്നു വരുന്നത്. ഇന്ത്യയുടെ 75-ാമത് സ്വാതന്ത്ര്യ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗ് എവറസ്റ്റിൻ്റെ മുകളിൽ ഹോയിസ്റ്റ് ചെയ്യുക, പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അവയർനെസ് എല്ലാവരിലും എത്തിക്കുക, എവറസ്റ്റിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുക, എങ്ങനെ 3-4 ലക്ഷ്യങ്ങൾ നമ്മുടെ യാത്രയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ എവറസ്റ്റ് എക്കോ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെഡീഷൻ ടീമിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. ഓരോ ക്ലൈംബേഴ്സും 5 കിലോ 6 കിലോ വേസ്റ്റ് എവറസ്റ്റിൻ്റെ ക്യാമ്പ് 2-ൽ നിന്നും ക്യാമ്പ് 3-ൽ നിന്നും താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെഡീഷൻ ആയിരുന്നു ഇത്. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. കോളേജിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുമൊത്ത് യാത്രയ്ക്ക് പോകലായിരുന്നു മെയിൻ പരിപാടി. അന്ന് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കൊരു പൾസർ ഉണ്ടായിരുന്നു, ബജാജ് പൾസർ. അപ്പം അതിലാണ് ഞങ്ങൾ കറങ്ങാൻ പോകുന്നത്. മിക്കവാറും ഉള്ള അവധി ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ യാത്രയായിരിക്കും. പെട്രോൾ അടിക്കാനുള്ള കാശ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അതിനുശേഷം ബൈക്കെടുത്ത് ഒരു ലക്ഷ്യമില്ലാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുണ്ട്. ശബരിമല ട്രക്ക് ചെയ്ത് പല സൈഡിലൂടെ പോയിട്ടുണ്ട്. സന്നിധാനത്ത് എത്തും, പക്ഷേ നമ്മൾ മുകളിലോട്ട് കയറുമില്ല, താഴെ വരെ പോയിട്ട്. ഓഫ് സീസണിലാണ് പോകുന്നത്. താഴെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോളേജ് ജീവിതത്തിൻ്റെ അവസാന വർഷം ഞങ്ങൾ വയനാട് ഒരു ട്രക്കിങ്ങിന് പോയി. പക്ഷിപാതാളം എന്നാണ് അതിൻ്റെ പേര്. ഒരുപാട് പേര് പോയിട്ടുണ്ടായിരിക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കോളേജ് ജീവിതം, എൻജിനീയറിങ് ബിടെക് എംടെക് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്താണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി കിട്ടുന്നത്. ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തനംതിട്ട ഡിവിഷനിൽ 4 വർഷം ജോലി ചെയ്തു. പന്തളത്തുള്ള പോസ്റ്റ് ഓഫീസിലും ജോലി ചെയ്തു. പോസ്റ്റ് ഓഫീസ് ജോലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8:30 നമുക്ക് ജോലി തുടങ്ങും, വൈകിട്ട് 5:30 വരെ കാണും. നല്ല ആൾക്കാരാണ് പോസ്റ്റൽ സർവീസിൽ ജോലി ചെയ്യുന്നത്. വളരെ നിഷ്കളങ്കമായ ഹൃദയമുള്ള ഒരുപാട് പേരെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുമുണ്ട്. അപ്പം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരേ ഒരു ന്യൂനത, സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ ന്യൂനത എന്ന് വെച്ചാൽ ആ ലീവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ, എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ ലീവ് വേണം. അപ്പം ഞാൻ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആ സമയത്ത് തന്നെ കേരള പി എസ് സി പഠിച്ച് എഴുതി എനിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി. അങ്ങനെ ജൂലൈ 2015 ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നു. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അടങ്ങാത്തതാണല്ലോ. സെക്രട്ടേറിയറ്റിൽ പോയി ജോയിൻ ചെയ്യുമ്പോഴാണ് സിവിൽ സർവീസുകാരനായാൽ കൊള്ളാമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നത്. അതും ജീവിതത്തിൻ്റെ 28-ാം വയസ്സിൽ. അതിനുശേഷം ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഡൽഹിയിൽ പോയി പഠിച്ചാൽ മാത്രമേ നിനക്ക് സിവിൽ സർവീസുകാരനാകാൻ പറ്റൂ എന്ന് എന്നെ ഒരുപാട് പേർ ഉപദേശിച്ചു. അന്ന് കേരളത്തിൽ ഇത്രയും അധികം ഈ സിവിൽ സർവീസ് കോച്ചിങ് സെൻ്ററുകളൊന്നും ഇല്ല. ഇപ്പോഴാണ് ഒരുപാട് കോച്ചിങ് സെൻ്ററുകൾ മുളപൊട്ടി വന്നത്. അപ്പം ഞാൻ നേരെ ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ ലീവ് എടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷനും കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോയി. അപ്പം എൻ്റെ ഒരു ഗുരുനാഥനെ പോലെ കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോടുത്ത് പറഞ്ഞു, നീ ലീവ് എടുക്കണ്ട, അവിടെ ഡെപ്യൂട്ടേഷന് നമുക്ക് കേരള ഹൗസിൽ പോകാൻ സാധിക്കും. അപ്പം നിനക്ക് രാവിലെയോ വൈകുന്നേരമോ പോയി പഠിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക, പഞ്ചായത്ത് വിട്ട് താമസിച്ചിട്ടില്ലാത്ത ഞാൻ, മീൻസ് യാത്ര പോകുമ്പോൾ താമസിക്കും, പക്ഷേ എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ വരുമായിരുന്നു. അപ്പം അങ്ങനെ പുറത്ത് ഒരിക്കലും പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ പോയി സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കൂടെ സെക്രട്ടേറിയറ്റിലെ ജോലിയുണ്ട്. അപ്പോൾ ഡൽഹി കേരള ഹൗസിൽ അസിസ്റ്റൻറ്റ് ലേസൺ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ എന്നെ ഡെപ്യൂട്ടേഷനിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ ഡൽഹിയിൽ പോയി ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്ത അന്ന് തന്നെ ഞാൻ ഡൽഹിയിലെ വാജിറാമാൻ രവി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സിവിൽ സർവീസിനും ജോയിൻ ചെയ്തു. അങ്ങനെ രാവിലെ 7 മണിക്ക് ക്ലാസ് തുടങ്ങും, 8:30 വരെ ക്ലാസ് കാണും. അതിനുശേഷം വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം പഠിത്തം. അങ്ങനെ 1-2 വർഷം അങ്ങ് പെട്ടെന്ന് പോയി. പരീക്ഷകളൊക്കെ ഞാൻ ഒരുപാട് എഴുതി. പ്രിലിംസും മെയിൻസും ഒന്നും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം തീർക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് എൻ്റെ രക്തത്തിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സിവിൽ സർവീസ് ട്രൈ ചെയ്തു. എനിക്കിനി ഖേദമില്ല. അപ്പോൾ ഞാൻ ഉപേക്ഷിച്ചില്ല, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മീറ്റിങ്ങുകൾ കേരള ഗവൺമെൻറ്റിന് വേണ്ടി അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ ആ ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത കൂട്ടത്തിൽ ഇന്ത്യയുടെ 75-ാമത് സ്വാതന്ത്ര്യ വാർഷികം 2022 ഉള്ള ഒരു ഐഡിയ നമുക്ക് നേരത്തെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഓഫീസിലുള്ള എല്ലാവരുടെയും ആലോചിച്ചു, എന്ത് നമ്മളെപ്പോലൊരു സാധാരണക്കാരന് ഈ 2022
2017 ആലോചിക്കുന്നത്, 2022 എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചു. അങ്ങനെ ആ ആലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് എൻ്റെ മൗണ്ടനറിങ്ങും എൻ്റെ ജീവിതം മാറ്റിയ എല്ലാ യാത്രകളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. 5 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഈ വൻ ഉത്സവം ആസാദിക്ക അമൃത് മഹോത്സവത്തിന് ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗുമായിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഞാൻ ഇന്ത്യൻ മൗണ്ടനറിങ് ഫൗണ്ടേഷനിൽ പോയി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്, നിങ്ങൾ മൗണ്ടനറിങ്ങിൽ നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ. ഞാൻ എല്ലാത്തിനും മറുപടി നൽകി. അതിനുശേഷം അവരെനിക്ക് ഉപദേശം തന്നു, നിങ്ങൾ മൗണ്ടനറിങ് കോഴ്സ് പഠിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ത്യൻ മൗണ്ടനറിങ് ഫൗണ്ടേഷൻ്റെ താല്പര്യപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഉത്തരകാശിയിലുള്ള നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ബേസിക് മൗണ്ടനറിങ് കോഴ്സിന് 2 വർഷം കഴിഞ്ഞ് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ ഞാൻ 2 വർഷം വെയിറ്റ് ചെയ്തു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. അങ്ങനെ 2019 ഞാൻ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ്ങിൽ നിന്ന് ബേസിക് മൗണ്ടനറിങ് കോഴ്സ് പഠിച്ചു. അപ്പം ഈ കോഴ്സ് പഠിച്ചുകൊണ്ടുള്ള എനിക്കുണ്ടായൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള മൗണ്ടനറിങ്ങിനോട് താല്പര്യമുള്ള 100-200 പേർ എൻ്റെ സുഹൃത്തുക്കളായിട്ട് വന്നു. അപ്പം ഞങ്ങൾ നിരന്തരമായ കമ്മ്യൂണിക്കേഷനുകൾ നടത്തി, അപ്പോൾ അവരുടെ ആശയങ്ങൾ ഇങ്ങോട്ട് പങ്കുവച്ചു. അപ്പം ഈ ഒരു ഗ്രൂപ്പിനകത്ത് വന്നതോടുകൂടി എൻ്റെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ മാറാൻ തുടങ്ങി. അപ്പം ഈ ബേസിക് മൗണ്ടനറിങ് കോഴ്സ് പഠിച്ചതിന് ശേഷം ഞാൻ മൗണ്ട് കിളിമഞ്ചാരോ, അത് ആഫ്രിക്കയിലുള്ള ഏറ്റവും വലിയ പീക്കാണ്, അതൊന്ന് കയറി നോക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കയറാൻ തീരുമാനിച്ചു. ഡൽഹിയിൽ നിന്നാണ് പോകുന്നത്. അതിന് ഏകദേശം 3 ലക്ഷം രൂപയോളം ചിലവുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ കാശൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അജുമൽ എന്നുള്ള പേരുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു 3 ലക്ഷം രൂപ അയച്ചു തന്നു. അപ്പോൾ അതും കൊണ്ട് ഞാൻ നേരെ കിളിമഞ്ചാരോയിലേക്ക് പോയി. അപ്പോൾ നേരത്തെ കിളിമഞ്ചാരോയിൽ പോയ ആരെ എനിക്ക് അറിയത്തില്ലായിരുന്നു, മലയാളികളെ. അപ്പോൾ അതെനിക്ക് നേരത്തെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കോണ്ടാക്ട്സിൽ നിന്ന് ടാൻസാനിയയിൽ വർക്ക് ചെയ്യുന്നൊരു മലയാളിയെ കണ്ടുപിടിച്ചു. അദ്ദേഹം എനിക്കൊരു കമ്പനി അറേഞ്ച് ചെയ്ത് തന്നു. കിളിമഞ്ചാരോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അലോൺ മൗണ്ടൻ ആണ്, അതൊരു വോൾക്കാനിക് മൗണ്ടൻ ആണ്. അതിന് കയറാൻ 7-8 റൂട്ടുകളുണ്ട്. ഞാൻ മച്ചാമ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായൊരു റൂട്ടാണ് സെലക്ട് ചെയ്തത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ദിവസം വേണം കയറി ഇറങ്ങാൻ. പക്ഷേ ആ റൂട്ടിൻ്റെ മനോഹാരിത ഞാൻ പലയിടത്തും വായിച്ചറിഞ്ഞതനുസരിച്ചാണ് ഞാൻ ആ റൂട്ട് സെലക്ട് ചെയ്തത്. കിളിമഞ്ചാരോയിൽ വളരെ എളുപ്പം കയറാൻ പറ്റിയ റൂട്ടുകളുമുണ്ട്, അതാണ് പലരും സെലക്ട് ചെയ്യുന്ന റൂട്ട്. അപ്പം എനിക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ 2 കുക്കുമാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരുപാട് സഹായിച്ചു. 8 ദിവസവും മഴ തന്നെയായിരുന്നു കിളിമഞ്ചാരോയിൽ. കിളിമഞ്ചാരോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ, ഏറ്റവും താഴെ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റാണ്. അതിൻ്റെ മുകളിലോട്ട് പോകുമ്പം ഗ്രാസ് ലാൻഡ് വരും, മൂർലാൻഡ് വരും. അതിനുശേഷം ഏറ്റവും മുകളിൽ ഐസാണുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയ വേറൊരു പർവ്വതം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ കിളിമഞ്ചാരോ കയറി. 6000 മീറ്ററിൻ്റെ അടുത്താണ് കിളിമഞ്ചാരോയുടെ ഉയരം. അപ്പോൾ 6000 മീറ്റർ വരെ എൻ്റെ ശരീരം താങ്ങും എന്നെനിക്ക് മനസ്സിലായി. എവറസ്റ്റിൻ്റെ ഹൈറ്റ് 8848.86 മീറ്റർ ആണ്. അപ്പം ഇത്ര ഉയരം കയറണമെങ്കിൽ നമ്മൾ ഒരുപാട് ഉയരം കയറി കയറി നമ്മുടെ ശരീരത്തിന് അത് കയറാനുള്ള ത്രാണി ഉണ്ടോ എന്ന് നോക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം കിളിമഞ്ചാരോ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അഡ്വാൻസ്ഡ് മൗണ്ടനറിങ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർജിലിംഗിലുള്ള HMI ഹിമാലയൻ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് പോയി. അങ്ങനെ ബേസിക് മൗണ്ടനറിങ് കോഴ്സ് കഴിഞ്ഞു, അഡ്വാൻസ്ഡ് മൗണ്ടനറിങ് കോഴ്സ് കഴിഞ്ഞു. അഡ്വാൻസ്ഡ് മൗണ്ടനറിങ് കോഴ്സിൻ്റെ അവസാനത്തിൽ നമുക്ക് ഒരു ട്രെയിനിങ് അവർ തരും, റിയൽ ആയിട്ട് ഒരു മൗണ്ടൻ നമുക്ക് ക്ലൈംബ് ചെയ്യിപ്പിക്കും. അപ്പം ഡാർജിലിംഗിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും നമ്മളെ മൗണ്ടൻ ക്ലൈംബിങ്ങിന് അവർ കൊണ്ടുപോകുന്നത് സിക്കിമിലേക്കാണ്. സിക്കിമിൻ്റെ വെസ്റ്റ് സിക്കിം ഏരിയയിലേക്കാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെയുള്ളൊരു മൗണ്ട് BC0 എന്ന് പറഞ്ഞിട്ടുള്ള പീക്ക് അവർ റിയൽ ആയിട്ട് നമ്മളെ ക്ലൈംബ് ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്ലൈംബിംഗ് ആണ്. അപ്പം അത് ജീവിതത്തിൽ എനിക്ക് വളരെ എന്താ പറയുക, എവറസ്റ്റിലേക്കുള്ള യാത്രയിൽ എൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ക്ലൈംബിംഗ് കൂടെ ആയിരുന്നു. കാരണം എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഇതിനു മുമ്പ് ഞാൻ ക്ലൈംബ് ചെയ്തിട്ടില്ല. ഈ കിളിമഞ്ചാരോയിൽ ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ട്രക്കിംഗ് ആണ്. ആർക്കും ട്രക്ക് ചെയ്യാൻ സാധിക്കും കിളിമഞ്ചാരോയിൽ. പക്ഷേ BC0 അങ്ങനത്തെ പർവ്വതമല്ല, മഞ്ഞാണ്, ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തരണം ചെയ്താൽ മാത്രമേ നമുക്ക് BC0 നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അഡ്വാൻസ്ഡ് മൗണ്ടനറിങ് കോഴ്സും കഴിഞ്ഞപ്പോഴത്തേന് 2021 കഴിഞ്ഞു. 2022 എനിക്ക് എവറസ്റ്റിലേക്ക് പോകേണ്ടത്. പിന്നത്തെ എവറസ്റ്റിൽ പോകാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8000 മീറ്ററോ 7000 മീറ്ററോ കയറണം. 7000 മീറ്ററുള്ള ഒരുപാട് പർവ്വതങ്ങൾ ഇന്ത്യയിലുണ്ട്.
നുൺ എന്ന പർവ്വതമുണ്ട്, കുൺ എന്ന പർവ്വതമുണ്ട്, പിന്നെ നന്ദാദേവി എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതമുണ്ട്, സതോബന്ധം എന്ന് പറഞ്ഞ പർവ്വതമുണ്ട്. ഇതെല്ലാം കയറണമെങ്കിൽ നമുക്ക് മിനിമം 100,000 രൂപ 1.5 ലക്ഷം രൂപ വേണം. അപ്പം അത്രയും രൂപ ആ സമയത്ത് നമ്മൾ കയ്യിലെടുക്കാനില്ലാത്തത് കൊണ്ടും നമ്മൾ ആ ഒരു റിസ്ക് എടുത്തില്ല, 7,000 മീറ്റർ കയറിയില്ല. എവറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 8,000 മീറ്റർ പീക്ക് കയറുക എന്നുള്ളത് ഏതൊരു മൗണ്ടനേറും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇന്ത്യയിലെ 8,000 മീറ്ററിന് മുകളിലുള്ള ഒരു പീക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, മൗണ്ട് കാഞ്ചൻജംഗ. അത് സിക്കിമിലാണുള്ളത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ആ പീക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കത്തില്ല. ഇന്ത്യ ഒരു വിർജിൻ പീക്കായിട്ടാണ് അതിനെ കാണുന്നത്. അത് അതിനകത്ത് ഒരുപാട് റിലീജിയസ് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇന്ത്യ ക്ലൈമ്പിംഗ് ഇവിടെ നിന്ന് നിരോധിച്ചിരിക്കുകയാണ്. അപ്പം കാഞ്ചൻജംഗ കയറണമെങ്കിൽ നിങ്ങൾ നേപ്പാൾ സൈഡിൽ നിന്ന് കയറണം. അതിന് ഏകദേശം 15 ലക്ഷം രൂപയോളം ചിലവുണ്ട് ഈ കാഞ്ചൻജംഗ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ കാരണത്താൽ ഞാൻ ആ ഒരു 8,000 മീറ്റർ കയറുക എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചിട്ടാണ് എവറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അതുതന്നെയാണ് ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ റിസ്ക്കും. കാരണം ഒരു 7,000-8,000 മീറ്റർ പീക്ക് നേരത്തെ കയറി ഞാൻ ട്രൈ ചെയ്തില്ല. അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറയാം. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് TS എന്ന് SMS ചെയ്യുക. അപ്പോൾ അങ്ങനെ എവറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ കൊടുമുടി എനിക്ക് കയറേണ്ടത് എവറസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയൊരു കൊടുമുടിയാണ്. അത് എവറസ്റ്റിലേക്ക് പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഏകദേശം 30-35 ലക്ഷം രൂപ വരെ ഇതിന് ചിലവുണ്ട്. മിനിമം ഏറ്റവും നിങ്ങൾ പൊട്ട കമ്പനിയുടെ കൂടെ പോയി കഴിഞ്ഞാലും ഇത്രയും രൂപ നിങ്ങൾക്ക് ചിലവാകും. 1 കോടി രൂപ വരെ ചിലവാക്കി പോയ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ഈ 35 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് ചിലവാകുന്നത് 10 ലക്ഷം രൂപ, ഏകദേശം $11,000 നേപ്പാൾ സർക്കാരിൻ്റെ റോയൽറ്റി ഫീസായിട്ട് ഏതൊരു വിദേശിയും കൊടുക്കണം നേപ്പാൾ ഗവൺമെൻറ്റിന്. പിന്നുള്ളത് നമുക്ക്, ഞാൻ പോയ കമ്പനിക്ക് ഞാൻ 13 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോയത്. അത് നിങ്ങൾ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കംഫോർട്ടുകളും നിങ്ങൾക്ക് കിട്ടുന്ന ഷേർപ്പന്മാരുടെ എണ്ണവും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. 13 ലക്ഷം ഞാൻ അവിടെ കൊടുത്തു. അതിനുശേഷം ഞാൻ 7 ലക്ഷം രൂപയുടെ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യണം, പിന്നെ ഇൻഷുറൻസിൻ്റെ ചിലവ്, പിന്നെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഷെർപ്പയ്ക്ക് കൊടുക്കുന്ന ബോണസിൻ്റെ ചിലവ്, അങ്ങനെ ഒരു 30 ലക്ഷം രൂപ വേണം. വളരെ സാധാരണക്കാരനായ, ഒരു പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്ത എൻ്റെ കയ്യിൽ ഈ 30 ലക്ഷം രൂപ ഒക്കെ പെട്ടെന്നുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ആകെ സർക്കാർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ, അത് ജീവിക്കാൻ മാത്രമേ നമുക്ക് തികയുന്നുള്ളൂ. അത് അപ്പോൾ അതുകൊണ്ട് ഈ എവറസ്റ്റിൽ പോകാൻ വേണ്ടി ഞാൻ 1.5 വർഷം മുമ്പ് തന്നെ സ്പോൺസർമാരെ അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ എല്ലാ ദിവസവും മിനിമം 5 പേർക്ക് ഞാൻ മെയിൽ അയക്കുമായിരുന്നു. പലയിടത്തു നിന്നും മെയിൽ ഐഡി കണ്ടെത്തി 5 പേർക്ക് അയക്കുക എൻ്റെ നിരന്തരമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഞാൻ കിളിമഞ്ചാരോ കയറിയ കാര്യങ്ങളൊക്കെ വെച്ച് അയക്കുമായിരുന്നു. എന്നിട്ട് ഈ 5 പേർക്കും ഞാൻ 1 മാസം കഴിയുമ്പോൾ റിമൈൻഡർ അയക്കുമായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ റിപ്ലൈ ചെയ്തുള്ളൂ. കാരണം ഇന്ത്യയിലൊക്കെ ഇതിന് താല്പര്യമുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്പോൺസർഷിപ്പ് ഒന്നും അവസാന നിമിഷം വരെ കിട്ടിയില്ല. എവറസ്റ്റിൽ പോകുന്നതിന് 1 മാസം മുമ്പ് വരെ ഒരു സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. 1 മാസം മുമ്പ് ഞാനൊരു ടി വി പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പം അതിനുശേഷം ആ പ്രോഗ്രാം കണ്ടിട്ട് ഖത്തറിൽ നിന്ന് ഒരു നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളെന്നെ വിളിച്ചു. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയത്തു പോലും ഇല്ല. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, എനിക്ക് എവറസ്റ്റിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം പണ്ടേ ഉള്ള ആളായിരുന്നു, എൻ്റെ സ്വപ്നമായിരുന്നത്. അപ്പം നിങ്ങളത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അപ്പം ഞാൻ നിങ്ങൾക്കൊരു 50,000 രൂപ തരും എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെ എനിക്കാരും പൈസ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനെല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു 50,000 രൂപ അയച്ചു തന്നു. എവറസ്റ്റിലേക്ക് പോകാനുള്ള ആദ്യത്തെ ഫണ്ടാണ് ആ 50,000 രൂപ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ചു. പത്തനംതിട്ടയിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല നല്ല സുഹൃത്തുക്കളാണ്, മോട്ടിവേഷൻ മാത്രം തരുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെല്ലാം അവിടെ ഇരുന്ന് ആലോചിച്ചു. ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. മീൻസ് ഒരാൾ 50,000 രൂപ തന്നു, അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു 25,000 രൂപ വെച്ച് 100 പേര് ഇട്ട് കഴിഞ്ഞാൽ 25 ലക്ഷം ആകുമല്ലോ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാ കൂട്ടുകാരെയും വിളിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഭയങ്കര നാണമായിരുന്നു കൂട്ടുകാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ നിർബന്ധിച്ചിട്ട് ഞാൻ ഇവരെ എല്ലാം കുത്തിയിരുന്ന് വിളിച്ചു. അപ്പം ആദ്യത്തെ ഒരു 4-5 പേരെ വിളിച്ചപ്പോൾ തന്നെ അവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവർ 25,000 രൂപ തരാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു വാഗ്ദാനം കൂടെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം 4-5 പേർ ഓക്കെ ആയി, വിളിച്ച് 50 പേർ ഓക്കെ ആയി, 75 പേര് സമ്മതിച്ചു. അതിലൊരു 52 പേര് എനിക്ക് പൈസ തന്നു.
അങ്ങനെ ഒരു 13 ലക്ഷം രൂപ ഞാൻ കളക്ട് ചെയ്തെടുത്തു എവറസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വീണ്ടും പൈസ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ഏറ്റവും മറക്കാനാവാത്ത പൈസ തന്നത് ഷെബിൻ വി ഷെയ്ക്ക് എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അവൻ്റെ അമ്മ റിട്ടയറായ ഒരു അധ്യാപികയാണ്. പുള്ളിക്കാരിയുടെ റിട്ടയർമെൻറ്റിന് കിട്ടിയ ഒരു 25,000 രൂപ എനിക്ക് തന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത പൈസയാണ്. കാരണം പുള്ളിക്കാരിയുടെ സ്നേഹവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയും. 13 ലക്ഷം രൂപ 14 ലക്ഷം രൂപ കളക്ട് ചെയ്തു. വീണ്ടും ഇനി വേണം ഏകദേശം 20 ലക്ഷം രൂപയോളം വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഗവൺമെൻറ്റിനെ സമീപിച്ചു. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി റിയാസ് മിനിസ്റ്ററെ കണ്ടു. അദ്ദേഹവും ഇത് കേട്ടപ്പോൾ വളരെ എക്സൈറ്റഡായി. അദ്ദേഹം ഒരുപാട് നേരം എന്നോട് അദ്ദേഹത്തിൻ്റെ ചേംബറിലിരുന്ന് സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്കൊരു സ്പോൺസർഷിപ്പ് തയ്യാറാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടൂറിസം ഒരു 2 ലക്ഷം രൂപ തന്നു. കേരള ലോട്ടറിയും ഒരു 1.5 ലക്ഷം തന്നു. അങ്ങനെ 3.5 ലക്ഷം രൂപയും കൂടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പിരിച്ചെടുത്തു. അപ്പോൾ ഏകദേശം 17 ലക്ഷമാണ്. ഇനിയും വേണം 15-16 ലക്ഷം രൂപ. എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പോകുന്നതിന് ഒരു മാസമേ ഉള്ളൂ ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ട്. കമ്പനിയായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോകാനുള്ള ടീമും എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വർക്കൗട്ടുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി ഞാൻ ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഭാര്യയുടെ സ്വർണം ഒരു 12 ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഞാൻ പണയം വെച്ചു. അപ്പം കുറച്ചുകൂടെ പൈസ കിട്ടി. അതിനുശേഷം പോകുന്നതിന് 4 ദിവസം മുമ്പ് ഒരു 5 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ 2-3 സൊസൈറ്റികളുണ്ട്. അപ്പോൾ ആ സൊസൈറ്റിയിൽ നിന്ന് പൈസകളൊക്കെ ലോൺ എടുത്തു. അപ്പോൾ അങ്ങനെ പോകുന്നതിന് 1 ദിവസം മുമ്പ് മുഴുവൻ പൈസയും ശരിയായി. പിന്നെ ഈ പൈസയൊക്കെ എങ്ങനെ നമ്മൾ നേപ്പാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതൊരു വലിയ പ്രശ്നമായിരുന്നു. ഞാൻ ഒരുപാട് ബാങ്കുകളെ സമീപിച്ചു. എൻ്റെ ബാങ്ക് HDFC ബാങ്ക് ആയിരുന്നു, പന്തളം ബ്രാഞ്ച്. അവർക്ക് സഹായിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആകെ SBIയിൽ നിന്ന് മാത്രമേ ഈ നേപ്പാൾ ഭൂട്ടാൻ എന്നുള്ള രാജ്യത്തേക്ക് പൈസ അയക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം കമ്പനിക്ക് വേണ്ട മുഴുവൻ പൈസയും ഞാൻ അഡ്വാൻസായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതൊരു വലിയ പ്രശ്നമായി പോയി എന്നുള്ള കാര്യം എനിക്ക് പിന്നെ മനസ്സിലായി. അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പൈസയെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ടിക്കറ്റ് എല്ലാം എടുത്തു. ഞാൻ നേരെ 30 മാർച്ച് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഡൽഹി കേരള ഹൗസിലെത്തി. എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ കണ്ടു. പിന്നെ എനിക്ക് കുറച്ച് ക്യാമറയും എക്യുപ്മെൻറ്റ്സും ഒക്കെ മേടിക്കണമായിരുന്നു. ഞാനൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. കുറച്ച് അധികം മെമ്മറി കാർഡുകളൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങി. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ കാഠ്മണ്ഡുവിലേക്ക് യാത്ര തിരിച്ചു. ഇതിൽ നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗ് പറത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ നാഷണൽ ഫ്ലാഗ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം 30x20 ഫീറ്റുള്ള ഒരു നാഷണൽ ഫ്ലാഗ് ഞാൻ ഡിസൈൻ ചെയ്തു. അത് ഡൽഹിയിലുള്ള ഒരു കമ്പനിയെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിച്ചു. അത് പാരച്യൂട്ട് മെറ്റീരിയലാണ് ഉണ്ടാക്കിയത്. കാരണം വെയിറ്റ് വളരെ കുറച്ചായിരിക്കണം. വെയിറ്റ് അധികം നമുക്ക് ഈ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഇത്രയും വെയിറ്റ് തന്നെ റിസ്ക്കാണ്. അപ്പം എനിക്ക് പോകുന്നതിന് 2 ദിവസം മുമ്പ് ഈ പറഞ്ഞ ഡൽഹിയിലെ കമ്പനി എനിക്ക് നാഷണൽ ഫ്ലാഗ് ഹാൻഡ് ഓവർ ചെയ്തു. ഞാനത് ഡൽഹിയിലെത്തിക്കഴിഞ്ഞ് ചെക്ക് ചെയ്ത് എല്ലാം റെഡിയാണെന്ന് മനസ്സിലാക്കി ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഈ എവറസ്റ്റിൽ പോയപ്പം ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗിൻ്റെ കൂടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 15 കുട്ടികൾ വരച്ച 15 ചിത്രങ്ങളിലൂടെ കൊണ്ടുപോയായിരുന്നു. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ വാർഷികവും അതിൻ്റെ വാർ ഹീറോസും എന്നുള്ള ഒരു ടൈറ്റിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ഓരോ കുട്ടികൾ വരച്ച ചിത്രവും ഡൽഹിയിൽ നിന്നുള്ള ഒരു ചിത്രവും അങ്ങനെ 15 ചിത്രങ്ങൾ ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അതിനെന്നെ സഹായിച്ചത് നമ്മുടെ തിരുവല്ലക്കാരനായ വിശ്വനാഥൻ സാറാണ്. അദ്ദേഹമാണ് ഈ പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ നടത്തിയിട്ട് എനിക്ക് ചിത്രങ്ങൾ തന്നത്. അപ്പോൾ അതിനെന്നെ ഒന്നും ബുദ്ധിമുട്ടിച്ചില്ല. പക്ഷേ ചിത്രങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ് ഇവരുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എവറസ്റ്റിൽ പോകുന്നതിന് ഒരു 4 ദിവസം മുമ്പ് ഞാൻ കാറെടുത്ത് ട്രിവാൻഡ്രം മുതൽ കോഴിക്കോട് വരെ പോയി, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ. അങ്ങനെ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് ചിത്രങ്ങൾ കളക്ട് ചെയ്യാൻ സാധിച്ചു. അവരുമായിട്ട് അവരുടെ ഫാമിലിയായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ചിത്രങ്ങൾ വരച്ച ഫാമിലിയായിട്ട് എനിക്ക് നല്ല കണക്ഷൻസ് ഉണ്ട്. ആ കുട്ടികളൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ ചിത്രങ്ങൾ എവറസ്റ്റിൽ കൊണ്ടുപോയി എവറസ്റ്റിൻ്റെ മുകളിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രിവിലേജായിട്ട് തന്നെ ഞാൻ കണ്ട ഒരു കാര്യമാണ്. കുട്ടികളൊക്കെ കൃത്യമായിട്ട് എനിക്ക് പടങ്ങൾ വരച്ച് തന്നു, പരീക്ഷയ്ക്ക് ഇടയ്ക്കായിരുന്നിട്ട് പോലും. അപ്പം ചിത്രങ്ങളായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിരന്തരമായിട്ട് എവറസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എക്സസൈസും വർക്കൗട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അടുത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഞാൻ അംഗത്വം എടുത്തിട്ടുണ്ട്. അവിടുത്തെ ജിം യൂസ് ചെയ്യാറുണ്ട്. അവിടുത്തെ ഫീൽഡും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഞാൻ വാക്കിങ്ങും റണ്ണിങ്ങും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 25-30 കിലോ നമ്മൾ തോളത്തിട്ടുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക, ഇങ്ങനത്തെ എക്സസൈസുകളാണ് ഞാൻ മൗണ്ടനറിങ്ങിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം പെട്ടെന്ന് പോകുന്നതിന് 1 മാസം മുമ്പ് എൻ്റെ കാലിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി. കാല് ട്വിസ്റ്റായിട്ട് ചോര കട്ടിയായ ഒരവസ്ഥയായി.
അപ്പം ഞാൻ അവിടുത്തെ സ്പോർട്സ് മെഡിസിനിൽ ഒരു ഡോക്ടർ എനിക്ക് അറിയാവുന്ന ആളുണ്ടായിരുന്നു, രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിനിൽ. അപ്പോൾ അവിടെ ഞാൻ കാല് കൊണ്ട് കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ച റെസ്റ്റ് ചെയ്യണം, കാരണം അകത്തെ മസിലിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം എനിക്കൊരു മാനസികമായ ടെൻഷനായി, കാരണം ഒരു മാസം കഴിഞ്ഞ് എവറസ്റ്റിലേക്ക് പോകേണ്ടതാണ്, ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ യാത്രയിൽ അത് എനിക്ക് ബാധിച്ചതേയില്ല. കാലൊക്കെ കൃത്യമായിട്ടും ക്യൂറായി, പുള്ളിക്കാരൻ തന്ന മരുന്നുകളൊക്കെ കൃത്യമായി ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഞാനും എൻ്റെ ബേസിക് മൗണ്ടനറിങ് കോഴ്സിനുണ്ടായിരുന്ന ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്തും കൂടിയാണ് ആക്ച്വലി ഈ യാത്ര മുഴുവൻ പ്ലാൻ ചെയ്തത്. ഇന്ദ്രജിത്ത് മധ്യപ്രദേശിലെ ഒരു അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസാണ്. അദ്ദേഹം വളരെ വൈബ്രൻ്റാണ്, ഭയങ്കര സൈക്ലിസ്റ്റാണ്, ഒരു 100 കിലോയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം വർക്കൗട്ട് ചെയ്ത് അദ്ദേഹം ഒരു 75 കിലോ ആക്കിയ മനുഷ്യനാണ്. അപ്പം മധ്യപ്രദേശ് ഗവൺമെൻറ്റിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. പുള്ളിക്കാരനും ഞാനും കൂടെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തത് എവറസ്റ്റിൽ പോകാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ അതിന് തൊട്ട് മുമ്പ് മൗണ്ട് അക്കൻകാഗുവയിൽ പോകാനൊരു ശ്രമം നടത്തിയായിരുന്നു. ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ എന്തോ വിസ പ്രോബ്ലം ഉണ്ടായിട്ട് പോകാൻ സാധിച്ചില്ല, എന്നെയും വിളിച്ചായിരുന്നു. അപ്പോൾ അക്കൻകാഗുവയിൽ പോകാൻ 9 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ ആ യാത്ര ഉപേക്ഷിച്ചു. പുള്ളിക്കാരനും പോകാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിയും ഞാനും കൂടെ ഡൽഹിയിൽ നിന്ന് കണ്ടുമുട്ടി കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ കമ്പനിയുടെ മെയിൻ ഷെർപ്പ ലക്പ ഷെർപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 13 പ്രാവശ്യം എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത മനുഷ്യനാണ്. ലക്പ ഷെർപ്പ നമ്മളെ എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. കാഠ്മണ്ഡുവിൽ ഞങ്ങൾ ഒരു 5 ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എനിക്ക് മേടിക്കണം. എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് വാടകയ്ക്കും കിട്ടും, പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ എക്സ്പെഡീഷൻ മുഴുവൻ ക്യാൻസലായിട്ട് പോകും. ഇത്ര നാൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പിന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പുതിയ എക്യുപ്മെൻറ്റ്സ് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് ഈ എക്സ്പെഡീഷന് വേണ്ടി ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത്. കാരണം ഇതിനകത്ത് വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കിട്ടും, പക്ഷേ ഒരു ദിവസം വാടക $10-15 ആയിരിക്കും. പക്ഷേ എക്സ്പെഡീഷൻ്റെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ $60. അപ്പോൾ $10 × 60 എന്ന് പറയുമ്പം ഏകദേശം $600. അപ്പോൾ ഈ സാധനത്തിൻ്റെ വിലയേക്കാളും കൂടുതൽ പൈസ നിങ്ങൾ അവിടെ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ഈ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. ഇന്ത്യയിൽ ഇതുപോലത്തെയുള്ള മൗണ്ടനറിങ് എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കട പോലും ഇല്ല. ഇന്ത്യക്ക് അടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റിയത് കാഠ്മണ്ഡു മാത്രമേ ഉള്ളൂ. കാഠ്മണ്ഡുവിൽ നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാഠ്മണ്ഡുവിൽ റാബ്, മൗണ്ടൻ ഹാർഡ്വെയർ, ലവ് ആൽപൈൻ, അങ്ങനെ ഒരുപാട് ഷോറൂമുകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് കണ്ട് നമുക്ക് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 4-5 ദിവസം കൊണ്ട് എക്യുപ്മെൻറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തു. അത് ഇത് 4 ദിവസം കൊണ്ട് ഞാൻ യൂസ് ചെയ്തു, കാരണം ഇത് യൂസ്ഡ് ആവണം, കാലിന് ബുദ്ധിമുട്ടുണ്ടാവരുത്, 60 ദിവസത്തെ എക്സ്പെഡീഷനാണ്. പലതും ഞാൻ മാറ്റി വാങ്ങിച്ചു. അങ്ങനെ അവസാനം എൻ്റെ 8000 മീറ്റർ ബൂട്ട്സ് മാത്രം എനിക്ക് സൈസ് കിട്ടിയില്ല. കാരണം പുള്ളിക്കാരൻ പറഞ്ഞത് അമേരിക്കയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അമേരിക്കയിൽ കോവിഡ് മൂലം ഇപ്പോൾ സാധനങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത്, അത് കിട്ടുമ്പോൾ തന്നെ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചു, പൈസ എല്ലാം ഞാനവിടെ കൊടുത്തു. ഒരു 4-5 ലക്ഷം രൂപയുടെ എക്യുപ്മെൻറ്റ്സ് ഞാൻ ഒറിജിനൽ പർച്ചേസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സമ്മിറ്റ് സ്യൂട്ടാണ്, ഏകദേശം 1 ലക്ഷം രൂപ വില വരുന്നതാണ്. പിന്നെ സമ്മിറ്റ് ബൂട്ട്സ് ഉണ്ട്, അതും 1 ലക്ഷം രൂപ വില വരുന്നതാണ്. പിന്നെ -40° സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അതും 1 ലക്ഷം രൂപ വരുന്നതാണ്. ഇതെല്ലാം ഞാൻ ഒറിജിനൽ തന്നെ പർച്ചേസ് ചെയ്തു. പിന്നെ ഒരുപാട് ഞാൻ ഫസ്റ്റ് കോപ്പി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, കാരണം അതിൻ്റെ വില എനിക്ക് താങ്ങത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷെർപ്പയുടെ സഹായത്തോടുകൂടി, പുള്ളിക്കാരൻ്റെ ഉപദേശത്തോടുകൂടി ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഏപ്രിൽ 6-ാം തീയതി ഞങ്ങൾ ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ആരംഭിച്ചു.